ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ കെയറിങ് ഒട്ടും തന്നെ ആവശ്യമില്ലാത്തതും നിറച്ച് പൂക്കൾ തരുന്നതുമായിട്ടുള്ള ഒരു കുഞ്ഞൻ ചെടിയാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ. ഇവനാണ് ടൊറീനിയം അല്ലെങ്കിൽ കാക്കപ്പൂവ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ചെടി. ഏകദേശം 7-12 ഇഞ്ച് മാത്രം ഉയരം വയ്ക്കുന്ന ഈ ചെടിയുടെ ജന്മസ്ഥലം ഏഷ്യയും ആഫ്രിക്കയുമാണ്. ബ്ലൂ വിങ്സ് അല്ലെങ്കിൽ വിഷ് ബോൺ എന്നൊക്കെ പേരിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. സീസൺ ഇല്ലാതെ എല്ലാ കാലത്തും പൂക്കൾ തരുന്ന ഈ ചെടിയുടെ കെയറിങ് വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മണ്ണിൽ നട്ടുകൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പോട്ടിലാണ് നടുന്നതെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ മണലോ പിന്നെ കുറച്ച് കൊക്കോ പീറ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചെടി നട്ടുകൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്കുണ്ടാവും. ധാരാളം പൂക്കളും അതിലുണ്ടാവും. നല്ല കത്തുന്ന സൂര്യപ്രകാശം ഈ ചെടിക്ക് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കുറച്ച് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടിയിലൊക്കെ നട്ടുകൊടുത്താൽ കുറേ കാലം ഈ ചെടിയെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ചെടി വളരെ നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വേനൽക്കാല സമയത്തൊക്കെ 2 നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുമ്പോഴും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ വേര് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണം. ഈർപ്പം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പൂക്കൾ തന്നെയാണ്. പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ ചെടികൾ ഇന്ന് നേഴ്സറികളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ 1-2 കളർ മാത്രമേ ഉള്ളൂ വെച്ചാലും നമുക്ക് ഒരുപാട് കളർ ഉള്ള പൂക്കൾ ഉള്ള ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. നമ്മുടെ കയ്യിലുള്ള കാക്കപ്പൂക്കളുടെ ചെടികളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ജനറേഷനിലുണ്ടാവുന്ന ചെടികളിലൊക്കെ പുതിയ ഒരു കളർ വെറൈറ്റി ഉണ്ടായിട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ അതിൽ പരാഗണം നടന്നിട്ട് വളരെ ഒരു കളർ വെറൈറ്റിയിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഈ ചെടിക്ക് കീടാണുക്കളുടെ ശല്യം ഒന്നും വരാറില്ല. ഇനി വെള്ളീച്ചയുടെ മറ്റ് ജീവികളെയൊക്കെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി പൂക്കൾ ഒരുപാട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 18-18-18 നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല പൂക്കളുണ്ടായിട്ട് വരും. 2-3 കളർ ചേർന്നുള്ളതാണ് ഒരു പൂവ്. മിനിമം 2-3 കളറെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പൂക്കളുടെ ഇതെന്ന് ലൈഫ് എന്ന് പറയുന്നത് 3-4 ദിവസമാണ്. ഇനി ആ പൂവുണ്ടായി അത് കൊഴിഞ്ഞു പോകുമ്പോൾ ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചെടി ഒരു വിത്ത് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അങ്ങനെ വിത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചെടിയുടെ ലൈഫ് കുറഞ്ഞു പോകും. അപ്പോൾ അതിങ്ങനെ വിത്ത് ഉണ്ടായി നിൽക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് നോക്കുകയാണെങ്കിൽ അതിൽ നിറച്ച വിത്തുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ശരിക്കും ഇങ്ങനെ പൂവുണ്ടായി കഴിയുന്ന സമയത്ത് നമ്മളൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ കമ്പിൽ നിന്നും നമുക്ക് പുതിയ പുതിയ തളിരുകൾ ഉണ്ടാവുകയും അതിൽ പിന്നെയും അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഏകദേശം നന്നായി കെയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് വെട്ടിയൊക്കെ നിർത്തി നിൽക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം ഒരു ചെടി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. നന്നായി പ്രൂൺ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് അതിലൊരു വളപ്രയോഗം ആവശ്യമുണ്ട്. നന്നായി ഉണക്കി പൊടിച്ച ചാണകമോ എല്ലുപൊടിയോ ഏതായാലും കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തളിര് വരികയും ആ തളിരിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിൽക്കുന്നത് ഇങ്ങനെ ഉണങ്ങിയ ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ മണൽത്തരികൾ പോലെയുള്ള ചെറിയ ചെറിയ വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിത്ത് പാകിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് മൂത്ത കമ്പുകളെടുത്തിട്ട് നമുക്ക് അത് മണ്ണിൽ നട്ടുകൊടുത്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. വെള്ളത്തിലിട്ട് വെച്ച് വേരുകൾ വന്നതിന് ശേഷം നമുക്ക് പാകി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്.
വലിയ കെയറിങ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന, പൂന്തോട്ടം നിറച്ചും പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ചെടിയാണിത്. നിലത്തും അതുപോലെ ഹാങ്ങിങ് ആയിട്ടും നമുക്ക് പോട്ടുകളിലും ഒക്കെ നട്ട് വളർത്തി നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചെടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.